ദിവസം പഴക്കമുള്ള വണ്ടി ഏകദേശം വണ്ടിയുടെ ആരാധകരാണ് കേട്ടോ. അതാണ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു നിർത്തിയുള്ളൂ, വണ്ടി എവിടെ കണ്ടാലും ഇതുപോലെ പിള്ളേർ സെറ്റ് വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ചോദിക്കുന്നുള്ളത്. ഇതാണ് അതിന്റെ ആ ഒരു എഞ്ചിൻ റൂം. കേട്ടോ, ഞാൻ ഗൾഫിൽ പോയപ്പോ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡുകളിൽ എങ്ങനെയുണ്ടാവും ഇതിന്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സ്പ്രിംഗ് ആക്ഷൻ അല്ലേ, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അടുത്ത ജനറേഷൻ നമുക്ക് ഈ വണ്ടി കൈമാറാം. എന്റെ മോനായാലും മോന്റെ മോനായാലും വണ്ടി കൊടുക്കാം. മെയിൻലി ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. അത് വാങ്ങിയിട്ടാ പോരല്ല നമ്മളത്. തീർച്ചയായിട്ടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ അരുൺ. 76 കാലഘട്ടങ്ങളിലെ ഒരു തറവാടി വാഹനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്, എസ് മെർസിഡസിന്റെ W123. അന്ന് മുതൽ ഇന്ന് വരെ ഈ വാഹനം കയ്യിലുള്ളവർ ഈ വാഹനം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊരു പ്രൗഢി തന്നെയാണ്. ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾ ഏറ്റവും പുതിയ ലക്ഷറി മെർസിഡസ് ബെൻസിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, 70 കാലഘട്ടങ്ങളിൽ പോലും ഈ വണ്ടിയിൽ അവർ കൊടുത്തിരുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയുള്ള ഭാഗ്യവാന് എന്താണ് ഈ വണ്ടിനെ പറ്റി പറയാനുള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. SW123 ഒരു യൂസർ റിവ്യൂ. അപ്പോൾ നമ്മുടെ 123 ഓണർ ഇതാണ്. ഹായ് ബോ, പേര് പറഞ്ഞു. ലജീഷ്. ലജീഷ്, എവിടെയാ സ്ഥലം? ആലുവ. ആലുവ, എന്ത് ചെയ്യുന്നു? ഹോട്ടലാണ്. ഹോട്ടലാണ്, ഓക്കെ. ഇപ്പോൾ വണ്ടി കൈ കിട്ടിയിട്ട് എത്ര നാളായി? ഓൾമോസ്റ്റ് 3 വർഷമായി. 3 വർഷമായല്ലേ. എന്താണ് ഈ ഒരു വണ്ടിയോടുള്ള ഒരു താല്പര്യം? വണ്ടി ബെൻസ് പണ്ടേ ഇഷ്ടമുള്ള വണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ വണ്ടി റോഡിൽ കൂടി പോകുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് വണ്ടി ഒന്ന് അടുത്ത് കാണാനും ഇരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട് പിന്നെ ഇതൊന്ന് ഭയങ്കര ആഗ്രഹമായി, പിന്നെ പറഞ്ഞു മേടിക്കണമെന്നായി. അങ്ങനെ എല്ലാം കൂടി ഒത്തിട്ടിപ്പോ മേടിച്ചു. വിന്റേജ് വണ്ടികളോട് പ്രത്യേക താല്പര്യം? അതെ അതെ, ബെൻസ് മാത്രമല്ല എല്ലാ വണ്ടിയും ഭയങ്കര വിന്റേജ് വണ്ടി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. അതെ. അപ്പം അത് മാറ്റണം തോന്നിയില്ല, അത് കംഫർട്ട് ചെയ്തായിരുന്നു. ആ അതെ, ആദ്യം ഓടിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരത്തെ വേറെ വണ്ടികൾ ഓടിച്ചിട്ട് ഇതിലേക്ക് ഓടിക്കും. ഒരാഴ്ച എടുത്തായിരുന്നു ഒക്കെ മാറാൻ വേണ്ടി, പിന്നെ ഓടിച്ച് ഓടിച്ച് അന്വേഷിച്ചായിരുന്നു. വണ്ടി കിട്ടിയ വണ്ടികളൊക്കെ കൊടുക്കാനുള്ള വില കുറവാണ്, നോക്കിട്ട് പോരുത്. വില കുറഞ്ഞാല് അതിനനുസരിച്ചുള്ള പ്രശ്നം ഉണ്ടാവും, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവസാനം കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടാൻ ഒരു പാടാണ്, അത് നമ്മൾ ജർമ്മനി അവിടെ നിന്നൊക്കെ ഒപ്പിക്കേണ്ടി വരും. ഇത് നമ്മൾ ഇത്തിരി അത്യാവശ്യം സ്റ്റോക്ക് വണ്ടിയായിരുന്നു. ഇത് ഉപയോഗിച്ച സാറിന്റെ മേടിച്ച വണ്ടിയാണ്. സാറ് വണ്ടി കൊടുക്കുന്നത് ഫേസ്ബുക്കിൽ ആഡ് ഇട്ടപ്പോ പുള്ളി ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടി. ആ പുള്ളി ഉപയോഗിച്ചിരുന്ന, പുള്ളി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പുള്ളി. ഈ വണ്ടി മാത്രമല്ല കുറെ വണ്ടി ഉണ്ട് പുള്ളിക്ക്. 190 ഉണ്ട്, BMW വണ്ടി ഒക്കെ ഉണ്ട്. BMW മേടിച്ചത് ദുൽഖറാണ്. ഓ ശരി. ഓ അങ്ങനെ കണക്ഷൻ ഇവിടെ ഉണ്ടല്ലേ. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? നമ്മള് വണ്ടി എടുത്തിട്ട് ഏത് വണ്ടി എടുത്താലും നമ്മള് നമ്മുടെ കൈ കിട്ടി നമ്മള് ഒന്ന് ഓയിൽ ചേഞ്ച് എല്ലാം ചെയ്യണം. ഡിഫറൻഷ്യൽ എഞ്ചിൻ ഓയില് എല്ലാം ചെയ്ത് എയർ ഫിൽട്ടർ ഒക്കെ മാറി ഉപയോഗിക്കണം നല്ലത്. എത്ര പിന്നെ പഴയ വണ്ടിയല്ലേ, നമ്മുടെ കംഫോർട്ട് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം ചെറിയ രീതിയിലുള്ള മെക്കാനിക്കൽ ബ്രേക്ക് പാഡിലൊക്കെ നോക്കാം, എല്ലാം ചെയ്യാം. മെർസിഡസ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷറി ആണ് അല്ലേ, ഒരു നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫീലാണ്. അപ്പം അന്നത്തെ കാലത്തും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ തരം ഫീച്ചറുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന് തോന്നുന്നത്, ഒരു കംഫർട്ട് എന്താണ്? മെയിൻലി യാത്ര സുഖമാണ്. സസ്പെൻഷൻ ഒക്കെ വേറെ ലെവലാണ്, വേറെ ലെവലാണല്ലേ എന്ന് പറയാനില്ല. ഇപ്പോഴത്തെ പുതിയ വണ്ടിയൊക്കെ ഓടിക്കുന്നതാണ് 1978 മോഡലാണ്. അത് 78 മോഡലും അത്രയും ഇതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, സസ്പെൻഷൻ അത്രയും ഇതിലാണ് ബിൽഡ് ചെയ്തേക്കണത്. വണ്ടി ലോങ് കൊണ്ടുപോയിട്ടുണ്ടോ? ആ ഉണ്ട്. എവിടെയൊക്കെയായിരുന്നു? ലോങ് വട്ടവട, പാലക്കാട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്? ഹൈവേയിലൊക്കെ വണ്ടി സ്റ്റാർട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ 4th ഗിയറിലൊക്കെ
എന്നിട്ടും കാലെടുത്ത് പിന്നെ അങ്ങോട്ട് നല്ല ഒഴുക്കാണ്, ഒരു ഷിവറിംഗ് ഒന്നും ഇല്ല, ശരിക്കും ഇരിക്കും. ഇത് ഫോർ സ്പീഡ്? ഫോർ സ്പീഡ് ആണ്. ഫോർ സ്പീഡ് ആണ്. 300 ഒക്കെ ഫൈവ് സ്പീഡ് വരും. 240 ആണ്. 240 ആണ്. ലോങ്ങ് പോവാൻ അടിപൊളിയാണ്. പിന്നെ അടിപൊളി ഫുൾ പാസഞ്ചർ ഒക്കെ ആയിട്ടിരുന്ന് പോകുമ്പോഴും അഞ്ചേര് നല്ല കംഫോർട്ട് ആയിട്ട് പോവാം. ഡ്രൈവ് ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്ന ബാക്കിലിരിക്കുമ്പോഴാണ്. ശരിക്കും മുതലാളിമാരുടെ വണ്ടിയാണല്ലോ. സീറ്റ് ഒക്കെ സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ് ടൈപ്പ് ആണ്. അപ്പൊ റോട്ടിലെ ഒരു ചെറിയ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല രസമാണ്. ഇന്റീരിയറിലെ ഫീച്ചറിനെ പറ്റി പറയാം. ഇന്റീരിയറില് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും എന്തൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം പറയാനുള്ളത് പവർ വിൻഡോ ഉണ്ട് എന്നുള്ളതാണ്. അതെല്ലാം സെൻട്രൽ കൺസോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ ഉണ്ട്, ഹസാർഡ് ഉണ്ട്, ഹസാർഡ് എസി, അങ്ങനെയുള്ള സംഭവങ്ങൾ. എ സി ഒക്കെ നല്ല പവർഫുൾ എ സി ആണ്. ഇവരുടെ ആ ഒരു സിഗ്നേച്ചർ ഡിസൈൻ ഉണ്ടല്ലോ, ഒരു നക്ഷത്രം പോലത്തെ ആ എ സി വേണ്ടി തന്നെയാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺറൂഫ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഹൈലൈറ്റ് സംഭവങ്ങൾ തന്നെയാണ്. ഈ ഒരു വണ്ടിയിലും സൺറൂഫ് എല്ലാം ഉണ്ടെന്നുള്ളത്. നേരെ ബാക്കിൽ വരുമ്പോഴും അടിപൊളിയാണ്. ആംറസ്റ്റ് വരെ ഉണ്ട് സീറ്റിന് അല്ലേ. ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത് ഇവിടെയാണല്ലേ. ഈ ഒരു ഡോർ പാഡിൽ തന്നെയാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. നമുക്കിതിൻ്റെ ബൂസ്റ്റ് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താലോ. തീർച്ചയായിട്ടും. തിരിച്ചാൽ മതിയോ? തിരിച്ച് പ്രസ് ചെയ്തു അങ്ങോട്ടാണല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ W123 ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ്. അതെ, ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബൂട്ടിൻ്റെ ഈ സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇത് എവിടെയാണ്. ഹസാർഡ് സംഭവം അത് വണ്ടിക്കകത്തുള്ളതായിരുന്നോ? ഹസാർഡിൻ്റെ സംഭവം ലോക്കായി. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരിയാ മതി അല്ലേ. സിമ്പിള്. വെറുതെ അല്ല നമ്മുടെ കേക്കരനാകരനൊക്കെ ഈ വണ്ടി കൊണ്ടുപോകുന്നതല്ലേ. അത്രയും കംഫർട്ട്. ഭയങ്കര ഫാനാണ് ഇതിൽ. ആ ഈ ഒരു സിമ്പിളിൽ കണ്ടതാണല്ലോ. പുള്ളീനെ പോലെ വലിയ ലീഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ. അതെ, പുള്ളീനെ 100-110 വിട്ടു എന്നൊക്കെ പറയുന്നത് ഈ വണ്ടിയിലായിരുന്നു പുള്ളിയുടെ യാത്ര. ഗുരുവായൂരൊക്കെ പോണത് ഈ വണ്ടിയിലായിരുന്നു. യെസ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റി വണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം കൊണ്ട് നമ്മൾ ചോദിക്കുമല്ലോ എന്ത് മൈലേജ് കിട്ടും. മൈലേജ് സത്യത്തിൽ എങ്ങനെ നോക്കാമല്ലേ, ഏകദേശം ഒരു 10-12 ഒക്കെ കിട്ടുമായിരിക്കും. ഇപ്പൊ ഈ വണ്ടി ഇതുപോലെ ഷൂട്ടിങ്ങിനും പർപ്പസിനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ടല്ലേ. ഫിലിം ഷൂട്ടിങ്ങിന് അങ്ങനെ കൊടുത്തിട്ടില്ല, വെഡ്ഡിങ്ങിന് കൊടുക്കാറുണ്ട്. സേവ് ദ ഡേറ്റ് പോലെയുള്ള ഫ്രണ്ട്സ് രണ്ടു നേരൊക്കെ ഇങ്ങനെ വന്ന് വെഡ്ഡിങ് അവരുടെ വേണം പറഞ്ഞ് കൊടുത്ത് അങ്ങനെ കണ്ടുകൊണ്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സ് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കണക്ട് ചെയ്ത് പോകാറുണ്ട്. നമ്മൾ തന്നെ ഡ്രൈവർ വെച്ചൊക്കെ കൊടുക്കാറ്. അങ്ങനെ ആർക്കും കൊടുത്തിടാറില്ല. വെഡിങ് പർപ്പസിനായിട്ട് മാത്രം കൊടുക്കാറുണ്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ. നമ്പർ നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്യാമല്ലോ. അതെ അതെ. ഇൻസ്റ്റാഗ്രാം ഐ ഡി ദേ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോ. Lajish_123 അതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഫോട്ടോയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയായിട്ട് തരുന്നതായിരിക്കും. പിന്നെ ഈ ലൈറ്റിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത് സിംഗിൾ ലൈറ്റ് ആണ്. ഇത് വന്നിട്ട് USB ഹെഡ് ലൈറ്റ് ആണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ബമ്പറും വ്യത്യാസമുണ്ട്. സാധാ 123 ഇത്രയും ബമ്പർ ഉണ്ടാവുള്ളൂ, ഇത്രയും വരുള്ളൂ, ഇത്ര വീതി ഉണ്ടാവുള്ളൂ അല്ലേ. ഇത്രയും അപ്പൊ ഇതുപോലെയുള്ള ഒരു പഴയ വണ്ടി കൊണ്ട് നടക്കുമ്പോ എങ്ങനെയുണ്ട് മേയിച്ചോണ്ട് നടക്കാൻ ഉള്ള ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ? മെയിൻലി ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. അതെ, അത് വാങ്ങിയിട്ടാ പോരല്ല, നമ്മളത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ വണ്ടിക്ക് ആഴ്ചയിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഓടിക്കണം വണ്ടി. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് പിന്നെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വണ്ടി ഓടിച്ചിട്ട് സ്നേഹം കൂടുമ്പോൾ അത് എന്തായാലും മനസ്സിലാക്കുന്നു. നമ്മൾക്ക് അതിൽ പിന്നെ എഞ്ചിൻ്റെ സൗണ്ട് വ്യത്യാസം, എഞ്ചിൻ മൗണ്ടിങ് ഒക്കെ ഉണ്ടല്ലോ റബ്ബറിൻ്റെ ആണത്, അതൊക്കെ കുറച്ച് കളയുമ്പോൾ അങ്ങനെ പോകില്ല. എന്നാലും അത് മൗണ്ടിങ് റബ്ബറാണ്, അതിൻ്റെ ഡീസലിൻ്റെ എന്തെങ്കിലും ഓയിലെ അംശമൊക്കെ വരുമ്പോൾ അത്
റബ്ബറിന് വ്യത്യാസം വരും. അങ്ങനെയാണ് ഇത് പോണത്. അപ്പൊ ആ മൗണ്ടിങ്ങിന് വ്യത്യാസം വരുമ്പോ ഒച്ചയ്ക്ക് വരും, അത് മനസ്സിലാക്കണം. പിന്നെ ഇത്ര 5000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യും. ഡിഫറൻഷ്യലും എഞ്ചിൻ ഓയിലൊക്കെ നോക്കിയിട്ട് എല്ലാം ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ ഡീസൽ ഫിൽട്ടർ മാറ്റണം, എയർ ഫിൽട്ടർ അതൊക്കെ മാറ്റണം. അതിങ്ങനെ കുറച്ച് മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ ഇതിന്. കോസ്റ്റ് എങ്ങനെ വരുന്നുണ്ട്? അത് സാധനം ഇവിടെ കിട്ടാൻ കുറവാണ്. ഇവിടെ എറണാകുളത്ത് ഗാലക്സി എന്ന് പറഞ്ഞ കടയിലുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് വരുത്തണം. ആ കുറച്ച് വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വണ്ടിക്ക് മാർക്കറ്റ് വാല്യൂ എടുത്ത വില അല്ലല്ലോ ഇപ്പൊ. അല്ലല്ല, അതിന്റെയൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രം ലോകത്ത് എല്ലായിടത്തും ഉണ്ടല്ലേ വണ്ടി. 10-27 ലക്ഷം വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ലോകം മൊത്തം ഇറങ്ങിയ വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അന്നത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഡിസ്ക് ബ്രേക്ക്, 4 ഡിസ്ക് ബ്രേക്ക്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. 4 ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അന്നത്തെ അല്ലെ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഒരിക്കലും നമ്മളെ അന്നൊക്കെ കാണുന്നത് അംബാസഡർ ഒക്കെ ആണല്ലോ. ഫാൻസ് 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 ഉണ്ടല്ലോ ആൾക്കാര് കൈയാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, പവർ വിൻഡ് ഉണ്ട്, പവർ സ്റ്റീറിംഗ് ഉണ്ട്, പവർ സ്റ്റീറിംഗ് ഉണ്ട്. പിന്നെ ടെർബോ, ടെർബോ എഞ്ചിൻ ആണ്. ടെർബോ നമ്മുടെ ടെർബോ അല്ല, 240-300 വേരിയന്റിലെ ടെർബോ ആണ്. ടെർബോ വരുന്നുണ്ട്, ടെർബോ വരെയും ഇറക്കിയിട്ടുണ്ടായിരുന്നു. 1976 അന്ന് തുടങ്ങി. അതൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും അങ്ങനെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സോഫാർ വണ്ടി സ്റ്റോക്ക് ആണ്. ഈ വണ്ടി എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഉപേന്ദ്രനാഥ് സാറിൻ്റെതാണ്. അദ്ദേഹത്തിന് മുമ്പ് 2 ഓണർ മുമ്പ് എന്ന് വെച്ചാൽ ഒരു പള്ളിയിലച്ഛനാണ്, കോട്ടിത്തുള്ള വില്യംസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ വണ്ടിയാണിത്. അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോ അമേരിക്കയിൽ അദ്ദേഹത്തിന് വിശ്വാസികൾ കൊടുത്ത വണ്ടിയാ. ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വണ്ടിയാണ്. കപ്പലിൽ കയറി ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന വണ്ടിയാ. അത് ഇവിടെ കൊണ്ടുവന്ന് KL5 1997 വണ്ടി രജിസ്റ്റർ ചെയ്തു. 87 മോഡലാണ് വണ്ടി. ഇവിടെ കൊണ്ടുവന്നപ്പോ 97 ഇവിടെ എത്തി. 97 KL5 ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തു. കോട്ടയം വണ്ടി അദ്ദേഹം ഉപയോഗിച്ചോണ്ട് ആയിരിക്കാൻ വണ്ടി ഇത്ര ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയത്. പള്ളിയിലച്ഛന്റെ വണ്ടി, ഡോക്ടറിന്റെ വണ്ടി എന്നൊക്കെ വണ്ടി, അതൊക്കെ മാർക്കറ്റ് വാല്യൂ ഇത്ര കൂടുതലാണ്. അദ്ദേഹം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് ഈ വണ്ടി ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണം. അവിടെ വലിയ കുഴപ്പമില്ലാത്ത വണ്ടി നമുക്ക് കിട്ടി. അന്നത്തെ ഒരു റീസണബിൾ പ്രൈസിനാണോ നമുക്ക് കിട്ടിയത്? അന്നത്തെ മാർക്കറ്റ് വാല്യൂനൊക്കെ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ മേടിച്ചത്. നമുക്ക് ഈ വണ്ടി എങ്ങനെയും കിട്ടിയാൽ മതി എന്നായിരുന്നല്ലേ, പൈസ കൊടുത്തിട്ടായാലും. ഫേസ്ബുക്കിൽ കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ വണ്ടി, ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നേരിട്ട് കണ്ട് സംസാരിച്ച് വണ്ടി കയറി എപ്പോഴും ഇങ്ങനെ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ വില കുറവ് നോക്കി ഒരിക്കലും വണ്ടി പോയി മേടിക്കാനോ നോക്കാനോ പോകരുത്. പോവാം, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി. വണ്ടി എപ്പോഴും നോക്കേണ്ട ഇന്റീരിയലാണ്. ഇന്റീരിയല് നല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി മേടിക്കാം. ബാക്കിയെല്ലാം നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. എഞ്ചിൻ എന്താണെങ്കിലും നമുക്ക് ചെയ്യാം, എന്തെങ്കിലും നമുക്ക് കിട്ടും. പക്ഷേ ഇന്റീരിയൽ ഐറ്റംസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇന്റീരിയൽ എപ്പോഴും നല്ല ക്വാളിറ്റി ആയിരിക്കണം വണ്ടി. നിങ്ങൾ ഏതൊരു വണ്ടിയും സ്നേഹിക്കുന്ന വണ്ടി ഇപ്പം എന്ത് ആരായാലും എന്നെ പോലെ ഒരാളായാലും എപ്പോഴും നോക്കേണ്ടത് വണ്ടി നല്ല ഇന്റീരിയൽ ആണോ നോക്കണം. ഇന്ത്യയിൽ ഐറ്റം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇന്ത്യയിൽ നല്ലതാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെയാലും റിസ്റ്റോർ ചെയ്ത് നമുക്ക് എടുക്കാം, സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പൊതുവേ വിൻറ്റേജ് ഒരു ട്രെൻഡാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ വണ്ടിയിൽ മാത്രമല്ല, വസ്ത്രധാരണത്തിൽ ഇപ്പോൾ വിൻറ്റേജ് ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ വണ്ടിയായിട്ട് റോഡിലിറങ്ങുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ കുറച്ച് കൂടുതലും ചെറിയ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. ചെറിയ കിഡ്സ് ഭയങ്കര ഇതാണ്. നമ്മള് വണ്ടി ലെഫ്റ്റ് ആണല്ലോ, അതിപ്പോഴും കാണിക്കും. മാതാപിതാക്കളുടെ ഒപ്പം ബൈക്ക് പിള്ളേര് പോണത്. അപ്പൊ അമ്മ അച്ഛാ നോക്കി ഇങ്ങനെ കാണിക്കും. നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മള് വണ്ടി ലെഫ്റ്റ് ആണെന്ന്, ഇങ്ങനെ കൈ വണ്ടി കാണിക്കണം മനസ്സിലാവും. വണ്ടി ഇപ്പൊ പോയി എവിടെ നിന്നാലും ആരെ ഫോട്ടോ എടുക്കാൻ ചോദിക്കും. ഞാൻ പറയാം എടുത്തോളം പറയും. നമ്മളെ കുഴപ്പമില്ല, നമ്മൾ ഇതുപോലെ കുറെ കൊതിച്ചിട്ടുള്ള ഇരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. ദൈവത്തിനായിട്ട് നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റി, ദൈവത്തിനോട് നന്ദി പറയും. അപ്പൊ അതുപോലെ കുറെ പേര് വണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കും. റോഡിൽ വെച്ച് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്, ഹൈവേ വെച്ചിട്ട്. ആ ഫാമിലി വണ്ടി വട്ടം വെച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി, മാത്രം. അപ്പൊ അതിലേക്ക് കാണുമ്പോൾ ചെറിയ പിള്ളേരൊക്കെയാണ് അച്ഛനത്ത് പറഞ്ഞാണ് ചെയ്യിപ്പിക്കുന്നത്. അവർക്കൊരു മടി ഉണ്ടാവും, ചോദിക്കണം വേണ്ടിയോ. പല ആൾക്കാരും പലതാണല്ലോ, റിയാക്ട് ചെയ്യുന്ന അതറിയില്ല. പക്ഷെ മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മയൊക്കെ ഒന്ന് ചോദിക്കും, ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ, ഒന്ന്
ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടോ അല്ലെ, വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള ഇഷ്ടക്കൂടുതൽ കാണിക്കുന്നില്ല? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ല, മാറ്റൊന്നുമില്ല. നമ്മളെപ്പോഴും വണ്ടി എടുത്തിണ്ടാവും, നമ്മളിങ്ങനെ മാറി പോകുമ്പോഴല്ല എന്തെങ്കിലും പറ്റണത്. ഇത് ഇതിന്റെ ഒരു ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ അത്രയും അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ. പോകുന്നുള്ള പേടി കുഴപ്പമൊന്നുമില്ല, അത്ര ബിൽഡിംഗ് ക്വാളിറ്റിയാണ്. ഈ ബമ്പറിനായ അപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണേ, ഇതിന്റെ അതന്നെയാണ് മെർസിഡസിനെ മെർസിഡസ് ആക്കുന്നത്. പിന്നെ ധൈര്യമായിട്ട് അടുത്ത ജനറേഷൻ നമുക്ക് ഈ വണ്ടി കൈമാറാം. കൈമാറാം എന്റെ മോനായാലും മോന്റെ മോനായാലും വണ്ടി കൊടുക്കാം. അത്ര ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അവൻ ആരായാലും മെയിൻറ്റെയിൻ ചെയ്തായി മര്യാദക്ക്. ആ ഒരു സ്നേഹം വേണം, ആ ഒരു ഇഷ്ടം വേണം. അതെ അതെ, വണ്ടി മേടിച്ചിട്ട് മാറിക്കളയരുത്, വണ്ടി ഇടയ്ക്കൊക്കെ ഓടിക്കുകയും ചെയ്യണം, ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇത് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോന്ന് ചോദിക്കാറുണ്ടോ? ആ കൊടുക്ക ചോദിക്കാറുണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട്. അവരോട് എന്താ പറയാറ്? അവരോട് ഇല്ല, ഇപ്പൊ തൽക്കാലം ഇല്ല, കുറച്ചാള് ഓടിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയും. മറ്റൊന്നുമില്ല, ചിലർക്ക് ദേഷ്യമാവും. നമ്മള് അങ്ങനെ ആ നമ്മളെപ്പോലെ തന്നെയുള്ള അവരും, അവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട വന്ന് ചോദിക്കണല്ല. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ ചാടി കയറി ജാടയൊക്കെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജാടിയൊന്നും നമ്മള് വിചാരിക്കും, അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അപ്പോ ഇത് ശരിക്കും ഞങ്ങള് കണ്ടെത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമില് ഇതുപോലെ ഒരു വണ്ടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആരെങ്കിലും ഇതുപോലെ വണ്ടി കൊടുക്കുന്നുണ്ടോ? മെസ്സേജ് വരാറുണ്ട്, റീൽസ് ഒക്കെ ഇടുമ്പോൾ കൂടുതലും വരാറുണ്ട്. കുറേ തംസ് അപ്പും ലവ് സിന്നോ ഒക്കെ വരും. അല്ല, വണ്ടിയുടെ എൻക്വയറി വരാറുണ്ട്? അതും വരാറുണ്ട്, വെഡിങ്ങിനെ ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്, വെഡിങ് സേവ് ദി ഡേറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്ത് അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും പറ്റണ സമയം വേണ്ടി നമ്മൾ പോയി അവർക്ക് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും അല്ലേ. ഇപ്പൊ ഡ്രൈവർ വെച്ച് ഇവിടെ ഓൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വിടുന്നുണ്ടോ? ഓൾ കേരളത്തിൽ പോവാ നമ്മുടെ വണ്ടി, കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് വലിയ പ്രശ്നമില്ല ദൈവം ദൈവമായിട്ട്. പക്ഷേ നമ്മുടെ സമയവും ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ പോകും. അപ്പോ പഴയ വണ്ടി ഇപ്പൊ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അതെ അതെ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലക്ഷറിയസ് വാഹനങ്ങൾ മേടിക്കണമെന്നോ ഉപയോഗിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം വന്നിട്ടുണ്ടോ? ആ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ലക്ഷറി വണ്ടിയും ഈ വണ്ടിയും എന്റെ ഡിഫറൻ്റ് ആണ് കാലഘട്ടത്തിന്റെ. വർഷം പഴക്കമുള്ള വണ്ടി ഏകദേശം വണ്ടിയുടെ ആരാധകരാണ്ടോ? അതാണ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു നിർത്തിയുള്ളു, വണ്ടി എവിടെ കണ്ടാലും ഇതുപോലെ പിള്ളേരെ സെറ്റ് വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ചോദിക്കുന്നുള്ളത്. ഗൈസ്, അപ്പൊ ഫോട്ടോ എടുപ്പ് പരിപാടി ഇവിടെ നടക്കാണ് പിള്ളേരുടെ. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിലെ ലൈക്ക് വാരി കൂട്ടുന്ന ഫോട്ടോകളായി മാറട്ടെ. എല്ലാവരും ഫോട്ടോസ് കിട്ടട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് രണ്ടു ഫോട്ടോസ് എടുക്കാൻ, നമുക്ക് അവിടെ ഇവിടെ ഇട്ട് ആൾക്കാരെ വെറുപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇനി ഫുള്ള് പ്രൊഫൈൽ പിക്ചർ ഇതായിരിക്കും. കോൺഗ്രസ് എന്നൊക്കെ മൊത്തം കോൺഗ്രസ്, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എല്ലാം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് മാറ്റി നമുക്ക് ബിസിനസ് ആക്കാം. അങ്ങനെ ഫോട്ടോ എടുപ്പ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്ന കാര്യം. പേര് പറഞ്ഞു? യാസിൻ. സാബിത്ത്. സാദത്ത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്ലസ് വണ്ണാണല്ലേ? പ്ലസ് വണ്ണിലേക്ക് കയറി? ക്ലാസ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ ബ്രോ, ശരി. അപ്പോൾ നമ്മൾ ബാക്ക് ടു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ വണ്ടി എടുക്കാനുള്ളതായിരുന്നു. പുതിയ വണ്ടി ഒരെണ്ണം എടുത്താലും ഇവൻ ഇവിടെ അവിടെ തന്നെ ഉണ്ടാവും. ഇവൻ തന്നെ അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയും നേരത്തെ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഇനിയും വിൻറ്റേജ് വണ്ടി എടുക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? അതെ അതെ. യെസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാ ഇത് ഓപ്പൺ ചെയ്യുന്നത്? ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഇത് വലിക്കുക. ആ, നമ്മൾ അകത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണോ? അകത്ത് ലിവർ ഉണ്ട്. ആ ലിവർ വലിച്ചതിന് ശേഷം ഇത് പുള്ളിയാണ് അല്ലേ? ഹോൾഡ് ചെയ്ത് പിടിക്കാം, പൊങ്ങി പൊക്കോളും. മറ്റേ പുതിയ വണ്ടിയുടെ പോലെ ഇങ്ങനെ കോലൊന്നും വെച്ച് നിർത്തണ്ട, തന്നെയാണ് നിന്നോളൂ. ഇതാണ് അതിന്റെ ആ ഒരു എഞ്ചിൻ റൂം. ഇത് എയർ ഫിൽട്ടർ വരും. എയർ ഫിൽട്ടർ അല്ലേ? ഓക്കെ. പവർ സ്റ്റിയറിംഗിന്റെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു എഞ്ചിനീയറിംഗ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം പൊക്കി കാണിച്ചാണ് കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്യാം അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അപ്പോൾ ആദ്യമായിട്ടാണ് റൈറ്റ് സൈഡിൽ വെറുതെ ഇരിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കാറാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ വെറുതെ ഇരുന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡുകളിൽ എങ്ങനെയുണ്ട്? ഓഫ്, ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് ആക്ഷൻ അല്ലേ. നമുക്കിങ്ങനെ നമ്മളിങ്ങനെ താരാട്ട് പാട്ടി ഇങ്ങനെ ചേർത്ത് തീർത്തേക്കണ പോലെയാണ് അതിൻ്റെ ഒരു സീറ്റ്. ബാക്കിലത്തെ നൈസ് നമുക്ക് ഇരുത്താം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. കയറിക്കോളൂ, ക്യാമറ കൂടെ കയറിക്കോളൂ. ഇതാണ് മീറ്റർ കൺസോള്. ഇത്
ടെമ്പറേച്ചർ, ഫ്യൂവല്, ഓയില്, ഓയിലിലെ ഗേജ് ഒക്കെ ഉണ്ട്. മീറ്റർ വന്നിട്ട് മൈൽസ് പെർ ഹവർ ആണ്. ഹീറ്റ് ചെയ്യണം വണ്ടി. ഹീറ്റിന്റെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഡ് സിഗ്നൽ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവും. ഇതില് സീറ്റ് ബെൽറ്റിന്റെ സിഗ്നൽ ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ റെഡ് കത്തും. ഓക്കെ. ഇത് ബ്രേക്ക്, നമ്മള് ഹാൻഡ് ബ്രേക്ക്. ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് എവിടെയാണ്? ഹാൻഡ് ബ്രേക്ക് ഈ സൈഡിലാണ്. ഓ, താഴത്തായിട്ടാണ്. ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേക്കാണ്. അത് റിലീസ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇവ രണ്ട് പേരിലേ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ എസിയുടെ വെന്റുകൾ. ഇപ്പൊ നോർമലി ഉള്ള പോലെ ക്ലൈമറ്റ് കൺട്രോളർ, ഫാൻ സ്പീഡ്, പിന്നെ ഇവിടെ വരുന്നത് വിൻഡ്ഷീൽഡും ഫ്ലോറിലോട്ടുള്ളത്. ആ ഓക്കെ ഓക്കെ. പിന്നെ ഇതെന്തിന്റെ സ്വിച്ച് ആണ്? ഏതാ ഇത്? ആന്റിന ബാക്കില് പൊക്കാൻ താഴ്ത്താൻ. ഇത് വന്നിട്ട് നമ്മുടെ സിഗരറ്റിന്റെ, സിഗരറ്റ് ലാമ്പിന്റെ. ഓക്കെ ഓക്കെ. ബാക്കിലെ മറ്റേ ഇതല്ലേ ഫോഗിന്റെ? ആ ഡിഫോ, ഡിഫോ. ഓക്കെ. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഇപ്പൊ അതൊരു ഇതാക്കി വെച്ചിരിക്കുകയാണല്ലേ? ഇപ്പൊ വർക്കിംഗ് അല്ല. ബാക്കിൽ എങ്ങനെയുണ്ട് ബ്രോ? ഓടിയിട്ട് പറയാം, ഓടിയിട്ട് പറയാം. നമുക്ക് ഡ്രൈവ് ചെയ്യാലോ. ആ ഒരു വൈബ്രേഷനോ സംഭവങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് വെള്ളം വെക്കുകയാണെങ്കിൽ സസ്പെൻഷനാണല്ലോ എല്ലാവർക്കും. 8 വർഷം കൊണ്ടൊക്കെയല്ലേ വണ്ടി, ഓരോ റോഡ് ടെസ്റ്റിംഗ് നടത്തിയാണ് വണ്ടി ഇറങ്ങിയത്. അതെ അതെ. പിന്നെ ഫാൻ തുടങ്ങി കഴിഞ്ഞിട്ട് 8 വർഷത്തോളം എടുത്തു വണ്ടിയുടെ എല്ലാം സ്റ്റേജിലേക്ക് എത്താൻ. എല്ലാം തന്നെ വണ്ടിയായിട്ട് ഇറക്കാൻ വേണ്ടി. അതിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് മികവ് നമുക്ക് ഇതിൽ കാണാൻ സ്റ്റിയറിംഗ് ആണ്. ഒറ്റ കയ്യിൽ ഹാൻഡിൽ ചെയ്യാം അല്ലേ? വളരെ ഈസി ആയിട്ട്. അന്നത്തെ കാലത്ത് എല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാക്കിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ജാസേ? ഞാൻ മൈക്ക് വരുത്തരാം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. സെറ്റപ്പ് ആണ്, നല്ല സ്പ്രിംഗ് ഉണ്ട്. കട ചാടാൻ പറ്റുന്ന കട സെറ്റപ്പാണ്. ഇരുന്നപ്പോ തന്നെ സെറ്റപ്പാണ്. നമുക്ക് ഈ കുലുക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇപ്പത്തെ വണ്ടി പോലും പുതിയ വണ്ടിയിൽ അമേരിക്കുമ്പോ എങ്ങനെയായിരുന്നു? നമ്മൾ റീസെന്റ് പല വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ലേ, വണ്ടിയുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. ആ വണ്ടി പോകുമ്പോ തന്നെ നമുക്ക് ഇരിക്കുമ്പോ തന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ സ്ട്രെയിറ്റ് റോഡിൽ പ്രശ്നമില്ല, കട്ടറയിലും പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. അപ്പൊ നമുക്ക്, എനിക്ക് പറയാനുള്ളത്, നമുക്ക് ട്രിപ്പ് പോകണം. അതിനകത്ത് മുതലാളി നമ്മളെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഇഷ്ടപ്പെട്ടു, ട്രിപ്പൊക്കെ പോകണം. ആംബ്രസ് വിളിക്കാലോ മുതലാളി. ഓട്ടെ വണ്ടി ഓട്ടെ. ഗൈസ്, അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വണ്ടി പ്രേമികൾക്ക് എപ്പോഴും ഉള്ളൊരു ആഗ്രഹമാണ് ഇതുപോലെയുള്ളൊരു വണ്ടി സ്വന്തമായിട്ട് വേണമെന്നും, ഒന്ന് ഡ്രൈവ് ചെയ്യാനും ഒന്ന് അതിനെ പറ്റി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഇവരെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള വണ്ടികൾ പൊന്നുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നോക്കുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത് കാണാനും അടുത്ത് ഒന്ന് ഇടപഴകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്നും ഉണ്ടാവട്ടെ. എന്നാലല്ലേ ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതുപോലെയുള്ള വണ്ടികൾ എന്നും നമ്മൾക്കിടയിൽ നിലനിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി വണ്ടി ഇവിടെ എത്തിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ വെഡ്ഡിംഗ് വർക്കിനും കാര്യങ്ങളൊക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിലുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത് നേരിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ കൊടുത്തു. ബൈ ബൈ. ടേക്ക് കെയർ.